ഷൂട്ടിനൊക്കെ പോകുമ്പോ സെക്യൂരിറ്റി ബ്ലാക്ക് ക്യാറ്റ്സിനൊക്കെ കൊണ്ടുവന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു സാർ ഞങ്ങൾ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞു പോയത് തന്നെ ഉള്ളു. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അറിയേണ്ടി വന്നിട്ടില്ല. അത്രയും സപ്പോർട്ടീവായിട്ടാണ് അവർ അവിടെ നിന്നത്. ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ഭയങ്കര പേടി തോന്നും. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ലോണം ഇറങ്ങി പണിയെടുത്തവർ തന്നെയായിരുന്നു അന്നും. ടോച്ചാണെങ്കിലും ആസിഫ്കി ആണെങ്കിലും എല്ലാവരും അതെ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു വെഡിങ്ങിന് പോയപ്പോ കരിക്ക് ടീമിനെ കണ്ടു. ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ. അപ്പൊ ഞാൻ അവരെ കണ്ടപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയി. ജോർജ് ചേട്ടനാട് അടുത്താണെങ്കിലും അർജുൻ ചേട്ടൻ എല്ലാവരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങള് ഒരിക്കലും നിർത്തരുത്. സൺഡേ ഹോളിഡേ ഒക്കെ അങ്ങനത്തെ ഒരു റീച്ച് ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ വന്ന് ഇപ്പോഴും സൺഡേ ഹോളിഡേ പറ്റി പറയാം, അല്ലെങ്കിൽ ഞാൻ ഒരു ചാനലില് എന്തെങ്കിലും ഷോസിന് വന്നാ പറയും. അപ്പൊ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. രുദ്ര ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ഒരു ചലഞ്ചിങ് ഒരു ഷൂട്ടായിരുന്നു രുദ്രത്തിന്റെ. എന്റെ കരിയറിൽ ഉള്ള ഒരു ഇത്തിരി കൂടെ റിസ്ക് എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നു അത്. ഈ പേരുകളിലുള്ള ഓരോരുത്തരും വെള്ളത്തിലായിരുന്നു. 2018 എന്ന് പറയുമ്പോഴേ ഒരാളും ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു വർഷം എന്നാണല്ലോ നമ്മൾ പറയാ. അത് ആക്ച്വലി ഒരു ഒരു പ്രാവശ്യം കൂടെ ജീവിച്ച ആളുകളാണ് നിങ്ങൾ. ഞാൻ ഇതിന്റെ പോസ്റ്റർ ഒക്കെ ഇട്ടപ്പോ ആയിരിക്കരുത്, ഇവരെല്ലാരും ഒരിക്കൽ കൂടെ ആ വർഷം ജീവിച്ച ആളുകളാണ്. ഹൗ വാസ് ഇറ്റ് എക്സ്പീരിയൻസ്? അത് കൂടെ തന്നെ വീണ്ടും പോകുമ്പോ ഭയങ്കര നമുക്കിങ്ങനെ കൊറേ മെമ്മറീസ് തിരിച്ചു വരും. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ടോവി ചേട്ടനും ആസിഫ് കെ ലാൽ അങ്കിളും ഒക്കെ ആയിരിക്കും ഒന്നും കൂടെ ആ ഒരു അതിന്റെ ഏറ്റവും മോശം ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർ. ഞാൻ അതിന് അതിലൊരു റിപ്പോർട്ടറായിട്ടാണ് എൻ്റെ ക്യാരക്ടർ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിപ്പോ ന്യൂസിലൂടെ ആണല്ലോ എല്ലാ വാർത്തകളും അറിയുന്നത്. അപ്പോ ഭയങ്കര ചേഞ്ച് ഓവേഴ്സ് ആണ്. നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ആദ്യം മഴ എന്ന് പറയുമ്പോ സന്തോഷം, കുറച്ച് വെള്ളം കയറുമ്പോ എല്ലാരും വെള്ളത്തിൽ ചാടി കളിക്കുന്നു, ബോട്ടുണ്ടാക്കി വിടുന്നു. പിന്നെ ഒരു മിനിറ്റിന് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു പ്രോഗ്രഷൻ നല്ല രസമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും. ഇപ്പം എനിക്കാണെങ്കിലും സ്ക്രീൻ സ്പേസ് എന്ന് പറയാൻ അത്ര ഭയങ്കരമായിട്ടില്ലെങ്കിലും ആ ഒരു ത്രൂ ഔട്ട് ഒരു റിപ്പോർട്ടറിന്റെ വോയിസ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു ചേഞ്ച് ഓവർ നന്നായിട്ട് ജൂഡ് ചേട്ടൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര നിറയെ മെമ്മറീസ് കൊണ്ടുവരുന്ന ഒരു സിനിമയായിരുന്നു അത്. ഒരു മൾട്ടി സ്റ്റാർ ഫിലിമാണ്. ആ സ്റ്റാർസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് എന്റെ മുന്നിലിരിക്കുന്ന ഈ സ്റ്റാറിനെ ആദ്യം ഞാൻ വെൽക്കം ചെയ്യട്ടെ. അപ്പോ അപർണ ബാലമുരളി, വെൽക്കം ടു ഓൺ എയർ വിത്ത് മഞ്ജു. താങ്ക് യു മഞ്ജു. ഓക്കെ, ഇനിയിപ്പോ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഓരോ മെമ്മറീസ് ആണ്, കാണുന്ന ഓരോ മലയാളിക്കും പല പല മെമ്മറീസ് ആണ്. അപർണയുടെ മെമ്മറി എന്തായിരുന്നു 2018 എന്ന് പറയുമ്പോൾ? കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു ആർക്കിറ്റെക്ചർ. അപ്പൊ ഞാനും അമ്മയും എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ അവിടെ മാത്രം വെള്ളം കയറിയില്ല. സോ അത് എൻ്റെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഓഫീസിൽ പല സ്ഥലത്തുനിന്നും കണ്ണൂര്, കോഴിക്കോട് ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കറണ്ട് ഇല്ല, അങ്ങനെ ഭയങ്കര പ്രശ്നം ഉള്ള ഒരു സമയത്ത് ദേ ഓൾ were in my house. അപ്പൊ അത് ഭയങ്കര നമുക്കൊരു എന്താ പറയാ, നമ്മള് വെള്ളം എവിടെയും പോവാനും പറ്റില്ല, നമ്മളവിടെ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ പറയില്ലേ, എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്ന മാതിരി എല്ലാവർക്കും അവിടെ വന്ന് താമസിക്കാൻ പറ്റി. അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആ ഒരു സമയത്ത് ഭാഗ്യത്തിന് എല്ലാവർക്കും അവിടെ വന്ന് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പാനിക് ആയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു ടൈമായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു സമയം. ഓക്കെ, ഇതിലിപ്പം ട്രെയിലറിൽ ടൊവിനെ കാണുമ്പോ ആദ്യം അന്ന് പ്രസ് മീറ്റിലൊക്കെ ചോദിച്ചാൽ തന്നെ ഒരു ഡൗട്ട്, ഇതിൽ ടൊവിനോ ടൊവിനോ ആയിട്ട് തന്നെയാണോ എന്ന്. കാരണം 2018 ആ ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ ടൊവിനെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പം ടൊവി ആ സെറ്റിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? പൊതുവേ നമ്മൾ കണ്ട തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ടോവി ചേട്ടൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് മിനിറ്റിന് മിനിറ്റിനല്ല എല്ലാം മാറുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എല്ലാവരുടെയും ചേഞ്ച് ഓവേഴ്സ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഇവരെയൊക്കെ പ്രസ് മീറ്റിനും അല്ലെങ്കിൽ പ്രൊമോഷൻസിനൊക്കെ കണ്ടിട്ടുള്ളത്. കോമ്പിനേഷൻ സീൻസ് എല്ലാവരുമായിട്ട് എനിക്കില്ല, ടോവി ചേട്ടനായിട്ടൊന്നും ഇല്ല. പക്ഷെ ചേട്ടൻ ഈ പ്രൊമോഷൻസിന് വരുമ്പോ അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, എവിടുന്ന് എവിടം വരെ എത്തി എന്നുള്ളത്, ആ ഒരു കുറച്ച് സമയം കൊണ്ട് എവിടുന്ന് എവിടം വരെ എത്തി എന്നുള്ളതും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ഇപ്പൊ ഈ 2018 റിയൽ ലൈഫിലും അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് സിറ്റുവേഷനിലൂടെ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ, നമുക്കങ്ങ് ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ഭയങ്കര പേടി തോന്നും എങ്ങനെയാ നമ്മളത് ഓവർകം ചെയ്ത എന്നുള്ളത് ആലോചിക്കുമ്പോ. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ലോണം ഇറങ്ങി പണിയെടുത്തവർ തന്നെയായിരുന്നു അന്നും. ടോവി ചേട്ടനാണെങ്കിലും ആസിഫ് കെ ആണെങ്കിലും എല്ലാവരും അതെ. ജൂഡ് മറ്റേ പ്രസ് മീറ്റിൽ പറയണ്ടായിരുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന റോൾ എന്താന്ന് പോലും അന്വേഷിക്കാനാണ് ഇതിൻ്റെ അകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ റോളിന് സമ്മതിച്ചതെന്ന്. അവരുടെ എന്താ പറയാ, അത് ആ സ്ക്രിപ്റ്റിൽ ഇൻസ്പയർ ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? അതിന്റെ കണ്ടന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒറ്റവാക്കി പറയുമ്പോ തന്നെ
ഈ ഒരു കാര്യമാണ് നമ്മൾ മൂവി ആയിട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവനെ പറയുമല്ലോ ഇങ്ങനൊരു ദുരന്തം ഓർമ്മിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് തോട്ട് ആയിരിക്കാം. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം, യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് പോലും ചോദിക്കാണ്ടാണ് വീട്ടിലേക്കൊക്കെ കയറ്റി താമസിപ്പിക്കുന്ന എല്ലാവരെയും ഫുഡ് കൊടുക്കുന്നു. അപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു സെൽഫ്ലെസ് നേച്ചർ ഓർമ്മപ്പെടുത്താനും കൂടി ടൈ ഫിലിം. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് വെരി ഹാപ്പി, ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്തായാലും ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞത്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇതിനെ കുറിച്ച് അനൗൺസ്മെന്റ് ഒക്കെ വന്നപ്പോ നമ്മുടെ തലയിൽ പോയൊരു ചോദ്യം, ഈ വെള്ളമൊക്കെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യണം, ലൈഫ് ടൈമിൽ അത് നടക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ജൂഡിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇല്ലതെ, ആ പേരുകൾ കണ്ടില്ലേ താഴെ, ഈ പേരുകളിലുള്ള ഓരോരുത്തരും വെള്ളത്തിലായിരുന്നു. അതായത് ജൂഡ് ചേട്ടൻ, അഖിൽ ചേട്ടൻ, ചമ്മൻ, എല്ലാവരും വെള്ളത്തിലാണ്. ഒരാൾക്കും അങ്ങനെ മാറി, ചമ്മന് ചിലപ്പോ ഒരു ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് മാത്രം, എഡിറ്ററിന് ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് മാത്രം പുള്ളി വെള്ളത്തിൽ മാറ്റി, വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല. എന്നാലും അവൻ പകുതി വെള്ളത്തിൽ അങ്ങനെയായിരുന്നു. സി എല്ലാവരും അതിൽ, പിന്നെ മോഹൻദാസ് ചേട്ടൻ്റെ ആർട്ട് വർക്ക്, ഇതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയില്ല ഇപ്പോഴും, കാരണം നമ്മളെല്ലാവരും ഓരോരോ ഭാഗങ്ങൾ ഡബ് ചെയ്ത് തിരിച്ചു വരിക ചെയ്തത്. എൻ്റെ എനിക്ക് അറിവ് ശരിയാണെങ്കിൽ ഒട്ടുമിക്കതും നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സി ജി ഡെഫിനറ്റ്ലി ഉണ്ടാവും, ഉണ്ടാവില്ല എന്നല്ല, എന്നാലും പല സീൻസും അവർ റീക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സ്പേസിൽ ഈ ഫുൾ സാധനങ്ങൾ പണിത് വെള്ളവും എല്ലാം ഇങ്ങനെ അവർ ഓരോന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതാന്നുള്ളത് എനിക്കറിയാം. അതിന് ജൂഡ് ചേട്ടനും മോഹൻദാസ് ചേട്ടനും ആണ് ക്രെഡിറ്റ് പോകുന്നത്. അതെവിടെ ഇതിന്റെ ഷൂട്ടൊക്കെ നടന്നത്? എന്റെ കൂടുതൽ ഇവിടെ ആലുവ ഭാഗത്തും നമ്മളെ മെയിൻ സ്ഥിരം മെയിൻ ലൊക്കേഷൻസിൽ തന്നെയാണ് നടന്നത്. നമ്മൾ ഇടുക്കി പോയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ആയിരുന്നു എൻ്റെ ഇത്. ഇവരുടെ ആ ഒരു സെറ്റ് ഇട്ട സ്ഥലത്തായിരുന്നു, എനിക്ക് എക്സാക്ട്ലി ലൊക്കേഷൻ അറിയില്ല അതിൻ്റെ. പിന്നെ ഇതുപോലെ കുറേ സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ട് നടന്നത്. പിന്നെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കലേരസെൻസറിൻ്റെ കൂടെ. അപ്പം അങ്ങനെ ഓരോരോ ഡിഫറെൻ്റ് ലൊക്കേഷൻസ് ഒക്കെ ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇതിൽ ഈ ട്രെയിലറിൻ്റെ സീൻ പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും താഴ്ത്ത് കമൻറ്റ് ചെയ്തേക്കുന്ന ഒരു ടൈം ലൈൻ ഉണ്ട്, 1.17 ഒരു മിനിറ്റും 17 സെക്കൻഡും. അത് ലാൽ സർ പറയുന്ന ഡയലോഗാണ്, നമ്മൾ ദിവസവും കാണുന്ന കടലിലെ വെള്ളത്തിലോളൊന്നും വരില്ലല്ലോ എന്ന്. അത് ആ ഫിഷർമെൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളികളുടെ സൂപ്പർമെൻ എന്ന് പറയില്ലേ, അവരോടുള്ള ഒരു റെസ്പെക്ട് പോലെയായിരുന്നു. അതൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്തത്? ആ മത്സ്യത്തൊഴിലാളികളുടെ കൊല്ലം ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അവർ ആ കടലിന്റെ ഏരിയയിൽ, അവർ ശരിക്കും ആ ഒരു കോസ്റ്റൽ ഏരിയയിൽ പോയി. അവിടുത്തെ ജൂഡ് ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം, ഈ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആയിരുന്നു ഇവരെ. അവരൊക്കെ സപ്പോർട്ട്, അവരൊക്കെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പൊ നമ്മള് ഷൂട്ടിനൊക്കെ പോകുമ്പോ സെക്യൂരിറ്റി ബ്ലാക്ക് ക്യാറ്റ്സിനെ ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു സാർ ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു പോയത് തന്നെ ഉള്ളൂ. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അറിയേണ്ടി വന്നിട്ടില്ല. അത്രയും സപ്പോർട്ടീവായിട്ടാണ് അവർ അവിടെ നിന്നത്. ഈ പ്രൊമോഷൻസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ചുപേരെ പരിചയപ്പെടാൻ പറ്റി. അന്ന് വള്ളവും കൊണ്ട് വന്ന കുറച്ച് ആൾക്കാർ, ബോട്ടും കൊണ്ട് വന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോഴും പെർമനന്റ് ഇഞ്ചുറീസ് ഉണ്ട് ഇത് കാരണം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് അവരെ തൊഴാൻ, നമ്മൾ എപ്പോഴും അവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അവരുടെ അടുത്തുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെക്കേണ്ടത് തന്നെയാണ്. അവർ കാരണമാണ് ഒത്തിരി നമ്മൾ ഒത്തിരി പേരെ സേവ് ചെയ്യാനൊക്കെ പറ്റിയത്. ഇതിൽ നമ്മൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള ന്യൂസ് കേൾക്കുമ്പോഴൊക്കെ ബിഹൈൻഡ് ദ സീൻസ് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ടൈറ്റാനിക്കിലേക്ക് ഇത്രയും വെള്ളമൊക്കെ കണ്ടിട്ടുള്ളൂ റീക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് വെള്ളം റീക്രിയേറ്റ് ചെയ്തതെന്നറിയോ? അതിലേക്ക് ഞാൻ ആക്ച്വലി എന്റെ ഭാഗം അതിലേക്ക് വന്നിട്ടില്ല. എന്റെ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ മാതിരി റിപ്പോർട്ടർ ആയതുകൊണ്ട് മെയിൻ ആലുവ, മണപ്പുറം അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലായിരുന്നു. കൂട്ടത്തിൽ ബെറ്റർ അപർണയ്ക്ക് അജിച്ചേട്ടനായിരുന്നു എന്ന് തോന്നുന്നില്ല. ഒരുപാട് എനിക്ക് കുട ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മഴ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആക്ച്വലി റിപ്പോർട്ടേഴ്സിൻ്റെ വോയിസ്, അപ്പം ഈ മഴ പെയ്യും ഓൾറെഡി അവർ കുറച്ച് എക്സേർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുക. അപ്പം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വരുന്നുണ്ടായിരുന്നത്. അപ്പം അത് ഭയങ്കര രസമായിരുന്നു നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീല് വരിക. അല്ലെങ്കിൽ അവർ ഈ മഴയുടെ ഇടയിൽ നമ്മളെല്ലാം ന്യൂസും അവരുടെ നല്ല അറിയുന്നത്. അപ്പം ഭയങ്കര ഒരു ഫീലായിരുന്നു ഒച്ചയെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ചെയ്യുമ്പോൾ എങ്ങനെയാ, നമുക്ക് ഭയങ്കര രസം തോന്നി എനിക്കത്. എത്ര ദിവസം ഷൂട്ടായിരുന്നു മൊത്തം? ഒരു കുറേ നാളത്തെ ഷൂട്ടായിരുന്നു അത്. ആദ്യം ഒരു 15 ഡേയ്സ് ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു ലോങ് ബ്രേക്ക് വന്നു. അപ്പോൾ ജൂഡ് ചേട്ടൻ അത് കഥ ഒന്നും കൂടെ ഇതായപ്പോൾ ആ 15 ഡേയ്സും മാറ്റി അവർ വീണ്ടും അതിനെ ഷൂട്ട് ചെയ്തു.
അപ്പം അത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് ആന്റോ ചേട്ടന്റെ ഭാഗത്തു നിന്ന് വേണുചേട്ടന്റെ ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പടം പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പ്രൊഡക്ഷൻ വേണം. അപ്പം അവരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഓക്കെ, ആളുകളുടെ അടുത്ത് നിന്ന് മേടിച്ച കുറെ വിഷ്വൽസ് ജൂഡേട്ടൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ വിഷ്വൽസ് ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയ സീൻസ് ഉണ്ട്? ഞാൻ അന്ന് തന്നെ നമ്മൾ കുറെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയ കുറെ സീൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിലാണെങ്കിലും കുഞ്ഞിനെ എന്താ പറയാ എടുക്കുന്നത്, അത്രയും ചെറിയ കുഞ്ഞിനെ വെച്ചിട്ട് അവര് ഇത്ര അതൊക്കെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്കാണെങ്കിൽ ആ സീൻസൊക്കെ ഇല്ലുണ്ടോ? ഇപ്പം അതിൽ കാണിച്ച പോലെ ഉണ്ട്, ഒട്ടുമിക്ക സീൻസും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ഭാഗത്ത് നടന്ന കാര്യങ്ങളെ അറിയുള്ളൂ. ഇതിപ്പോ നമുക്ക് ബാക്കി എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ ഇത് ബാധിക്കാത്തവരും ഉണ്ട്, അപ്പൊ അവർക്കും മനസ്സിലാവും എന്തായിരുന്നു ആ ഒരു സമയത്ത് കേരളം എന്നുള്ളത് മനസ്സിലാവും. ടോവിയുടെ ചെവി പഴുത്തു, ജൂഡേറ്റിന്റെ കാല് പഴുത്തു, അങ്ങനെ കുറെ ഞാൻ ന്യൂസ് കേട്ടു. ഇൻഫെക്ഷൻസിന്റെ ആസിഫ് ഒക്കെ വന്നിട്ട് മോളെ പറയാം കൊണ്ട് പറയാണ് വെള്ളത്തിൽ എടുത്ത് പറഞ്ഞു ചെസ്റ്റ് ഇൻഫെക്ഷൻ. ഞാൻ കാപ്പ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആസിഫ് അതിന്റെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ട് വരുന്നത്. എനിക്ക് ആസിഫ് ചുമക്കുന്ന കാണുമ്പോ തന്നെ നമുക്കൊക്കെ സങ്കടം തോന്നും, പക്ഷെ നമുക്ക് ഷൂട്ടും ടൈം കൺസ്ട്രെയിൻ കാരണം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് മാക്സിമം ഇപ്പൊ ഷാജി സാർ ആണെങ്കിലും മോനെ ഇത് കഴിഞ്ഞിട്ട് നീ പോയി റെസ്റ്റ് എടുത്തോന്നുള്ള മട്ടിലാണ് കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. കാരണം നമുക്ക് അത്ര സങ്കടം തോന്നും. അങ്ങനെ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ നരേൻ ചേട്ടനാണെങ്കിലും ലാലങ്കിൾ ആണെങ്കിലും അവരൊക്കെ രാത്രി ഫുൾ നനഞ്ഞിട്ട് ഒരു ഓൾ നൈറ്റ് ഷൂട്ടിന് ഉണക്കിയിട്ട് കാര്യമില്ലല്ലോ, വീണ്ടും വെള്ളത്തിൽ പോകണ്ടേ. അപ്പോ ഫുൾ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അവര് നിന്നിരുന്നത്. അവര് ഭയങ്കര എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപർണയ്ക്ക് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ഒരു സീൻ ചോദിച്ചാൽ പറയാം? എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന സീൻ ഇടുക്കി. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൈം ഉണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി വെയില് വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മഴ ഒരു കാണില് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പോൾ ഇവരൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ശരിക്കും മഴ കിട്ടാൻ ഞങ്ങൾ ആക്ച്വലി ഒന്ന് കാത്തു നിന്നു. എന്നിട്ട് നമ്മൾ ആക്ച്വലി രാവിലെ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് പാക്കപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് തീരും എന്നുള്ളത്. ഞങ്ങളൊക്കെ ഏർലി മോർണിംഗ് അവിടെ എത്തി, നമ്മൾ ഓരോന്നായി സെറ്റ് ചെയ്ത്. കുറെ ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ആക്ച്വലി സെറ്റ് ചെയ്യാൻ, പക്ഷെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് അതെങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു. പക്ഷെ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു, അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ ഡി ഒ പിയും പറഞ്ഞു, നമ്മുടെ ഡയറക്ടറും പറഞ്ഞു, നമുക്ക് അത് ശരിക്കും മഴയത്താണെങ്കിൽ നമുക്ക് ഒത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും എലമെന്റ്സ് കൊണ്ടുവരേണ്ടി വരില്ല. അപ്പൊ ഞങ്ങൾ ആക്ച്വലി വെയിറ്റ് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് ആ ഒരു മൂഡായപ്പോൾ തുടങ്ങിയപ്പോഴേക്കും നല്ല മഴയും വന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. ഇനി അതായിരുന്നു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്ന ഷൂട്ട്, അത് ആ ഒരു ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട്. പിന്നെ പൊതുവേ റിപ്പോർട്ടേഴ്സ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ഡബ്ബിങ്ങിൽ എനിക്ക് പല വാക്കുകളും ഇങ്ങനെ റോളായി പോകാറുണ്ട് എൻ്റെ വായെന്ന്. അപ്പം അതെനിക്ക് ഭയങ്കര ടെൻഷൻ, എല്ലാ ഏരിയയിലും ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് ചെയ്യാൻ പറ്റി, കുഴപ്പമില്ല. ആ റോള് ചെയ്തിപ്പോൾ മീഡിയയെ കുറിച്ച് മനസ്സിലാക്കിയ എന്തെങ്കിലും കാര്യമുണ്ടോ, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഇത്രയും നാൾ അറിയാതിരുന്നൊരു കാര്യം? ബേസിക്കലി ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള പ്രൊഫഷനാണ് ഇപ്പോൾ ഹോസ്റ്റ് ആങ്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിൻ്റെ. അവരൊക്കെ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ ഇരുന്നിട്ടാണെങ്കിലും റോൾ ചെയ്ത് പോകുന്ന ന്യൂസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ടൊന്നും ഒരിക്കലും അത് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഡലിംഗ് ആണെങ്കിലും എനിക്ക് ചില വിഭാഗം ആൾക്കാർ, ഇപ്പം ആർട്ട് എൻ്റെ ഒരു ഫീൽഡ് ഓഫ് വർക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ, ഇപ്പം മഞ്ജുവിൻ്റെ വർക്ക് ആണെങ്കിലും എല്ലാവരും, എന്നെ കൊണ്ട് അത് പറ്റില്ല ചെയ്യാനായിട്ട്. എന്നെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചോദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പം എനിക്കത് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ഇതാണ്. അത് എപ്പോഴും എനിക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു ഇതെന്തായാലും ഇപ്പം ഈ മഴയത്ത് ഇറങ്ങി പോയിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുക, ഓൺ ലൈവ് റിപ്പോർട്ട്സ് കൊടുക്കുന്നതൊന്നും എളുപ്പമല്ല. അവരൊക്കെ പല സ്ഥലത്തും ട്രാവൽ ചെയ്ത് പോയി ചെയ്യേണ്ടതാണ്. സോ ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദെം. ഇനിയിപ്പോൾ അപർണ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, പണ്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ്, ചിലപ്പോൾ ഒരു സെലിബ്രിറ്റീനെ കണ്ടാൽ പിന്നെ അന്ന് ഭക്ഷണമേ കഴിക്കണ്ട എന്നുള്ളൊരു ഫീൽ, അത്ര എക്സൈറ്റഡ് ആവുമായിരുന്നു. ഇപ്പം ആസ് ഓഫ് നൗ അപർണ ബാലമുരളി എന്ന ആക്ടർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത്ര എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ ആരായിരിക്കും അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ആരാണെങ്കിലും ശരി, ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ഒരു വെഡിങ്ങിന് പോയപ്പോൾ കരിക്ക് ടീമിനെ കണ്ടു. ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ. അപ്പം ഞാൻ അവരെ കണ്ടപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയി. ജോർജ് ചേട്ടനാട് അടുത്താണെങ്കിലും അർജുൻ ചേട്ടൻ എല്ലാവരും അടുത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്, അപ്പം നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോഴും എപ്പോൾ കണ്ടാലും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപർണയെ കണ്ടാൽ അങ്ങനെ എക്സൈറ്റഡ് ആവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഫാൻ മൊമെൻറ്റ് ഓർക്കുന്നുണ്ട്, ഒരു ക്രേസി ഫാൻ മൊമെൻറ്റ്? അങ്ങനെ കുറേ മൊമെൻറ്റ്സ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഈ അമ്മമാര് അല്ലെങ്കിൽ വീട്ടിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നവര്,
കുറെ ആൾക്കാർ ഉണ്ട് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവർ. ഏറ്റവും പറയാ സൺഡേ ഹോളിഡേ കണ്ടിട്ട് സൺഡേ ഹോളിഡേ ഒക്കെ അങ്ങനത്തെ ഒരു റീച്ച് ഉണ്ടായിരുന്നു ഫാമിലി ഓഡിയൻസ്. അപ്പം അവരൊക്കെ വന്ന് ഇപ്പോഴും സൺഡേ ഹോളിഡേ പറ്റി പറയും, അല്ലെങ്കിൽ ഞാൻ ഒരു ചാനലിൽ എന്തെങ്കിലും ഷോസിന് വന്നാൽ പറയും. അപ്പൊ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഇനി അടുത്തത് വേറെ കുറെ സിനിമകൾ വരാണ്ടല്ലോ. അപർണയുടെ തന്നെ ഇൻസ്റ്റയിൽ അങ്ങനെ കുറെ സ്റ്റോറീസ് ഉണ്ട്, ധൂമം, പത്മിനി, രുദ്രം എന്നൊക്കെ പറഞ്ഞു. അതിന്റെയൊക്കെ അവസ്ഥ എന്താ? രുദ്രം ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ഒരു ചലഞ്ചിങ് ഒരു ഷൂട്ടായിരുന്നു രുദ്രത്തിന്റെ. അത് ഇതുപോലെ റിസ്കി റിസ്കി സാധനങ്ങളായിരുന്നു എന്റെ 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 കരിയറിൽ ഉള്ള ഒരു ഇത്തിരി കൂടെ റിസ്ക് എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നു അത്. റിസ്ക് എടുത്താന്നല്ല, കുറെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാനായിട്ട്. അവർക്ക് ഫൈറ്റ് സീക്വൻസ് ആ ഉണ്ട് ഉണ്ട്. ഞാനും രാജ് സാറും ആണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്, രാജ്ബി ഷെട്ടി. അപ്പം ഞങ്ങൾ രണ്ടു പേരും അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീക്വൻസുകളും അങ്ങനത്തെ നല്ല സാധനങ്ങളും ഉണ്ട് അതില്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അത്. പക്ഷെ ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ. പത്മിനി അടുത്ത് തന്നെ ഇറങ്ങും. ധൂമവും മോസ്റ്റ്ലി മെയിൽ ഇറങ്ങേണ്ടതാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന് മിണ്ടിയും വെയിറ്റ് ചെയ്യുന്നു. മിണ്ടിയും പറഞ്ഞു ഇപ്പോഴും റിലീസ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അതിലത്തെ പാട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം 2018 കാണുമ്പോൾ ആരും ചോദിച്ചു പോകാവുന്ന ഒരു ചോദ്യമാണ്, നമ്മളെല്ലാവരും ടി വിയിലും പേഴ്സണലി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, പിന്നെ വൈ ഷുഡ് വി വാച്ച് ദ മൂവി എന്ന്. അതൊരു സിനിമയായിട്ട് കാണേണ്ട ആവശ്യം എന്താണ്? വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ബേർഡ്സ് ഐ വ്യൂ ആണ്. നമ്മൾ എന്താണ് കണ്ടേന്നുള്ളത് ഒരു കംപ്ലീറ്റ് പിക്ചറാണ് 2018 ഉള്ളത്. നമ്മൾ ഇതിലിപ്പം എനിക്ക് ഓർമ്മയുള്ള ഒരു ഡയലോഗ് ഉണ്ട് എൻ്റെ ഒരു പോർഷനിൽ. രണ്ടുപേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേര് പറയുന്ന ഡയലോഗ്, ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരാൾ പറയും. ഒരാൾ പറയും, നിന്റെ വീട്ടിൽ വെള്ളം കയറാത്തതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് എൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും. അപ്പം ആ ഒരു സിനാരിയോ ഇപ്പോഴും അന്നത്തെ ദിവസം അന്നത്തെ കാലങ്ങളിലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നില്ല അതുകൊണ്ട് ഞാൻ ഓക്കെ ആണ് എന്ന് ധരിച്ച പലവർക്ക് വേണ്ടിയിട്ടും. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു കേരളമായിരുന്നു അന്ന്. ആ ഒരു സമയത്ത് എൻ്റെ എനിക്കറിയുന്ന ഒരുപാട് പേരാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഇവരൊക്കെ വന്ന് താമസിക്കുക. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ നമ്മൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. നമുക്ക് വെറുതെ ഇരിക്കുക, വെറുതെ ഇരുന്നാൽ റെസ്റ്റ്ലെസ് ആവുന്ന ഒരു സമയമായിരുന്നു. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ പോയിട്ട് ക്യാമ്പുകളിൽ കൊടുക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആൾക്കാരെ സഹായിക്കും എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഒരു യൂണിറ്റിയും ആ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കേരളത്തെ ഓർമ്മിപ്പിക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ സിനിമ. അത് നമുക്ക് എപ്പോഴും ചെറുതായിട്ടെങ്കിലും മനസ്സിലുണ്ടാവണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവനവൻ്റെ ജോലികൾക്ക് പോകും. പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല, എന്തെങ്കിലും വരണം ഒന്ന് ഒരുമിച്ച് കൂടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് 2018. ഓക്കെ, അപ്പം ട്രെയിലർ കാണുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ ആണ്, ദൈവമേ ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്ന്. സിനിമ കണ്ടു ഇറങ്ങുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും? സിനിമ കണ്ടു ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബംസ് കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ഇത് മൂവി കണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് കാണണ്ട, എനിക്ക് തിയേറ്ററിൽ കണ്ടാൽ മതി. ഞാൻ ഇതൊരു ട്രിബ്യൂട്ടാണ് ശരിക്കും. ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ എവ്രി വൺ ഇസ് എ ഹീറോ എന്ന് പറഞ്ഞ മാതിരി ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ വർക്കിംഗ് ബിഹൈൻഡ് ദിസ്. അവരുടെ വലിപ്പച്ചെറുപ്പങ്ങൾ ഒന്നും അവിടെ ഒരു വിഷയമായിരുന്നില്ല. അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പണിയെടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ടും കൂടിയാണത്. ഐ നോ ഇതിൽ അപർണ ഉൾപ്പെടെ ഉള്ള എല്ലാ സ്റ്റാഫും എല്ലാ ആളുകളും ഈച്ച് ആൻഡ് എവറി വൺ നല്ലോണം പണിയെടുത്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ വി ആർ വെയിറ്റിംഗ്. തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബാക്കി നേരിട്ട് പറയാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു മഞ്ജു.